ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സിങ്ക് കണ്ടത്തെ 12 കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിനാണ് സബ് കളക്ടർ അരുണേസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. എന്നാൽ മരം മുറിച്ചിട്ട് ദൗത്യ സംഘത്തിന്റെ വഴി തടഞ്ഞ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോടതി വിധിക്കെതിരെ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതുവരെ നടപടികൾ നിർത്തിവെക്കണമെന്നും ദേവികുളം എംഎൽഎ പറഞ്ഞു. എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് 2015 ഇവിടെ ഉള്ള കുറെ ആളുകൾ കേസിന് പോയി. കേസ് നമുക്ക് എതിരായി വിധി വന്നു കേട്ടോ. 3 മാസത്തിനുള്ളിൽ ഇത് ഒഴിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി നിർദ്ദേശം കൊടുത്തു. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് നോട്ടീസ് കൊടുത്തു, നമുക്കെല്ലാം നോട്ടീസ് കൊടുത്തു. അതിൻ്റെ മറുപടിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളതിനെതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പീൽ നിലവിൽ ഉണ്ട്. അത് പരിഗണിക്കുന്നവരെ ഈ ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 12 പേരുടെ കൈവശമുള്ള ഭൂമിയിലും ഒഴിപ്പിക്കൽ നടപടികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ സർവേ നടത്തി. എന്നാൽ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് വീട് നിൽക്കുന്ന ഭൂമിയിൽ ബോർഡ് സ്ഥാപിക്കാതെ ആൾതാമസമില്ലാത്ത സ്ഥലത്ത് മാത്രം ബോർഡ് കുത്തി ദൗത്യ സംഘം മടങ്ങി. സർവേ നടപടികളും ഉദ്യോഗസ്ഥർ താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഈ വീടുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ബോർഡ് വെക്കുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 പേരുടെ കയ്യേറ്റമാണല്ലോ 12 ബോർഡുകൾ വെക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെയും നിങ്ങളുടെ ഈ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെയും സാഹചര്യം മനസ്സിലാക്കിയിട്ട് വീടില്ലാത്ത ഒരു സ്ഥലത്ത് മാത്രം ഒരു ഒരു എന്താണ് ഈ ഒരു ഫയൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടേ ഉള്ളൂ. വീടുള്ള സ്ഥലങ്ങളിൽ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ബോർഡ് വെച്ചിട്ടില്ല. നിങ്ങളുടെ വീടിന്റെ പടികൾ പോലും ഞങ്ങൾ എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ പറയാമോ? വീട്ടിനകത്തേക്ക് കയറുകയോ നിങ്ങൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയോ ഇല്ല. ഞങ്ങൾ കയറുന്നില്ലല്ലോ. ആരടുത്തെങ്കിലും വന്ന് വീട്ടിനകത്ത് കയറി പരിശോധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ കുടിയേറ്റ കർഷകരെ കുടിയിറക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സിങ്കു കണ്ടത്ത് നടത്തുന്ന സമരം തുടരും. തങ്ങളുടെ ഭാഗം കേൾക്കാൻ കളക്ടർ സമരപന്തലിൽ എത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ് ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.